നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് കാലാവസ്ഥ മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് മഴ മുന്നറിയിപ്പൊന്നുമില്ല എങ്കിൽ പോലും ന്യൂനമർദ്ദ സാധ്യത ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുണ്ട് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്നോടെ ഇത് തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തെത്തി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് തുടർന്ന് ഡിസംബർ പന്ത്രണ്ടോടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി ഈ ന്യൂനമർദ്ദം കാരണം വരും ദിവസങ്ങളിൽ തമിഴ്നാടിന്റെ തെക്കൻ തീരദേശ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട് പതിനാല് മുതൽ കേരളത്തിലും മഴ സാധ്യതയുണ്ട് ആൻഡമാൻ കടലിനോട് ചേർന്ന് വടക്കൻ ഇന്തോനേഷ്യയിലെ ബന്ദേ ആച്ചയ്ക്ക് സമീപമാണ് ചക്രവാത ചുഴി രൂപപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപതോടെ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് മുന്നോടിയായി ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും രൂപപ്പെട്ട അതേ മേഖലയിലാണ് ഇന്ന് ചക്രവാത ചുഴി രൂപം കൊണ്ടതെന്ന് നിരീക്ഷകർ വ്യക്തമാക്കി ഫിഞ്ചാൽ സഞ്ചരിച്ച പാതയിൽ അടുത്ത അഞ്ചു ദിവസം സഞ്ചരിച്ച് ശ്രീലങ്കയ്ക്ക് സമീപം നിലകൊള്ളും തുടർന്ന് ന്യൂനമർദ്ദമാകാൻ ാണ് സാധ്യത ഈ ന്യൂനമർദ്ദം തുടർന്ന് ഏതു പാതിൽ നീങ്ങുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല ചുഴലിക്കാറ്റ് പോലെ ശക്തിപ്പെടാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ശ്രീലങ്ക മുതൽ അറബിക്കടൽ വരെയുള്ള മേഖലയിൽ തീവ്ര ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ രൂപപ്പെടാൻ അനുകൂല അന്തരീക്ഷ സ്ഥിതിയാണ് ഡിസംബർ ആദ്യവാരം ഉള്ളതെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികളുടെ നിഗമനമുണ്ട് അതുകൊണ്ട് തന്നെ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദത്തെക്കുറിച്ച് നിരീക്ഷണം വേണമെന്ന് മെറ്റ് ബീറ്റ് വെദർ പറയുന്നു ഇപ്പോഴത്തെ നിരീക്ഷണ പ്രകാരം ഡിസംബർ പതിനാലിന് ശേഷം കേരളത്തിലടക്കം മഴ നൽകാൻ പര്യാപ്തമാണ് അന്തരീക്ഷ സ്ഥിതി തമിഴ്നാട് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും അതേസമയം അറബിക്കടലിലെത്തിയ ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ശേഷിപ്പുകൾ ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞു കരയിൽ നിന്ന് അകലെ തെക്ക് കിഴക്കൻ അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നതിനാൽ കേരളത്തിലോ ഇന്ത്യയുടെ കരപ്രദേശങ്ങളിലോ ഈ സിസ്റ്റം ഇനി സ്വാധീനിക്കില്ല ഞായറാഴ്ചയോടെ സുമാരയിൽ തീരത്തിന് സമീപം ദുർബലമാകുകയും ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദത്തെയാണ് നിരീക്ഷിക്കേണ്ടത് മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല ഇന്ന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സൊമാലിയൻ തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത